പാസുകളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഫാസ്ടാഗ് നിർബന്ധമാക്കുന്നതിൻ്റെ സമയപരിധി നീട്ടി. വിവിധ കോണുകളിൽ നിന്നുള്ള ആവശ്യം കണക്കിലെടുത്ത് സമയപരിധി February 15 വരെ നീട്ടിയതായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. നേരത്തെ January 1 മുതൽ ഫാസ്ടാഗ് സംവിധാനം പൂർണ്ണമായി നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പണരഹിത ഇടപാട് പൂർണ്ണമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് ചില അനുമതികൾ കൂടി ലഭിക്കാനുണ്ട്. ഇത് കണക്കിലെടുത്താണ് സമയപരിധി നീട്ടിയതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഹൈവേ ടോൾ പ്ലാസകളിൽ ഡിജിറ്റലായി പണം നൽകാനുള്ള സംവിധാനമാണ് ഫാസ്ടാഗ്. വിവിധ ബാങ്കുകളും പേയ്മെൻറ്റ് സ്ഥാപനങ്ങളും വഴി ഫാസ്ടാഗ് വാങ്ങാം. ഓൺലൈനായി റീചാർജും ചെയ്യാം. ഫാസ്ടാഗ് നിർബന്ധമാക്കുന്നതോടെ ഇരുവശങ്ങളിലുമായ ഓരോ ലൈൻ ഒഴികെയുള്ള എല്ലാ പാതകളിലും ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ പ്ലാസ കടക്കാൻ സാധിക്കില്ല. അല്ലാത്ത പക്ഷം ടോൾ നിരക്കിൻ്റെ ഇരട്ടി തുക പിഴയായി ഒടുക്കേണ്ടി വരും. 2017 December 1 മുമ്പിറങ്ങിയ വാഹനങ്ങൾ ഫാസ്ടാഗ് പതിക്കണം. അതിനുശേഷമുള്ള വാഹനങ്ങൾക്ക് ഫാസ്ടാഗ് നൽകിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കാനും ഫാസ്ടാഗ് നിർബന്ധമാണ്. 2021 April 1 മുതൽ തേർഡ് പാർട്ടി ഇൻഷുറൻസിനും ഫാസ്ടാഗ് വേണം. ഇതോടെ വാഹനം ടോൾ പ്ലാസ കടന്നു പോകുന്നില്ലെങ്കിലും ഫാസ്ടാഗ് എടുക്കൽ നിർബന്ധിതമായി.